നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കുമായ കുവൈറ്റിലെ 2 മില്യണധികം ആളുകൾക്ക് വയറ്റിൽ അണുബാധ ഉണ്ടായതായി കൺസൾട്ടന്റ് ഡോക്ടർ വഫ അൽ ഹഷാഷ് വെളിപ്പെടുത്തി. 6 ലക്ഷത്തിലധികം പൗരന്മാർക്കാണ് ഇത് ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആമാശയത്തിൽ അണുക്കൾ ബാധിക്കുന്നത് ലോകവ്യാപകമായി പടരുകയാണ്. ആഗോളതരത്തിലുള്ള അണുബാധ നിരക്ക് ലോക ജനസംഖ്യയുടെ 50% അല്ലെങ്കിൽ ഏകദേശം 4.4 ബില്യൺ ആളുകൾക്കാണ്. കുവൈറ്റിലെ സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിന്റെ വ്യാപന നിരക്ക് ആഗോള നിരക്കിന് തുല്യമാണെന്നും അൽ ഹഷാഷ് ചൂണ്ടിക്കാട്ടി. ഇതിന്റെ രോഗമുക്തി നിരക്ക് 80% കവിയുന്നുണ്ട്. പക്ഷേ മാറിയ ശേഷം ഇത് വീണ്ടും ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കോവിഡ് വൈറസും ആമാശയത്തിലെ അണുബാധയുമായി അടുത്ത ബന്ധവുമുണ്ട്. 2 യുവാക്കൾ തമ്മിലുള്ള വാക്കുതർക്കം അവസാനിച്ചത് കൊലപാതകത്തിൽ. 22 വയസ്സുള്ള കുവൈറ്റി പൗരനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 33 വയസ്സുള്ള ബദൂൻ ഇബാദിനെ ജഹ്റ ഗവർണറേറ്റിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തു. കബ്ദു പ്രദേശത്താണ് സംഭവം. തന്റെ സുഹൃത്തിന് അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻ റൂമിൽ ഒരാൾ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അന്തരിച്ച കുവൈറ്റ് അമീർമാരായ ഷെയ്ഖ് ജാബർ അൽ ഹമദ്, ഷെയ്ഖ് സാദ് അബ്ദുള്ള അൽ സാലം, ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാ എന്നിവരുടെ ഖബറുകൾ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി അധികൃതർ. ഫോറൻസിക് തെളിവുകളും സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏജന്റുമാരും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്നും സംഭവത്തിൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായും സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള കർശന പരിശോധനാ ക്യാമ്പയിൻ തുടർന്ന് അധികൃതർ. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ജമാൽ അൽ സയോഗിന്റെ നിർദ്ദേശപ്രകാരവും ലൈസൻസിംഗ് അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഓഫ് ട്രാഫിക് ബ്രിഗേഡിയർ യൂസിഫ് അൽ ഖദയുടെ നേതൃത്വത്തിലുമാണ് പരിശോധനകൾ നടത്തുന്നത്. ഒരാഴ്ചക്കിടെ 27,508 ട്രാഫിക് നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 84 വാഹനങ്ങളും 31 മോട്ടോർ സൈക്കിളുകളും ഗ്യാരേജിലേക്ക് മാറ്റി. ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയ 35 നിയമ ലംഘകരെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കൈമാറി. കൂടാതെ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 57 ജുവനൈലുകളെയും അറസ്റ്റ് ചെയ്തു. വാറണ്ട് ലിസ്റ്റിലുണ്ടായിരുന്ന 10 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ 20 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 259 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 6,52,461 ആരോഗ്യ മന്ത്രാലയം. 1 മരണം റിപ്പോർട്ട് ചെയ്തു. 496 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 6,518 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 4,221 പേർ ചികിത്സയിലും 110 പേർ കോവിഡ് വാർഡിലും 16 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 4% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര വ്യവസായ മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ടർമാർ മത്സ്യ മാർക്കറ്റിൽ പരിശോധന നടത്തി. അന്യായമായി വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിപണികളിൽ പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കട പൂട്ടുന്നതുൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 249.52 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.